സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇതുവരെയുള്ളൊരു? അല്ല, വെല്ലുവിളി ഇനിയും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയുള്ള വരുന്ന സാക്ഷികളും ഈ പറഞ്ഞ സ്വാധീനത്തിന് വശമതരായ ആളുകളുണ്ടെങ്കിൽ അവർ ഇനിയും വന്നിട്ട് ഈ കൂറുമാറി കുറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും. അത് ഇത്രയും വലിയ ഒരു കാലയളവ്, 4 വർഷത്തോളമുള്ള ഒരു കാലയളവ് ഈ പ്രതികളെ സമൂഹത്തിൽ തുറന്നു വിട്ടു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് തന്നെയാണ് പ്രോസിക്യൂഷൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഈ കേസിൻ്റെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഇതാണ്. ഈ ഒരു സംഭവം 4 വർഷത്തോളം ഈ പ്രതികളെ ഈ സാക്ഷികളുടെ ഇടയിൽ ജീവിക്കാൻ വിട്ടതിന് ശേഷം, 4 വർഷത്തിന് ശേഷം ട്രയൽ തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് സാക്ഷികൾ കൂറുമാറുന്നു, എന്തുകൊണ്ട് സാക്ഷികൾ കൂറുമാറുന്നു എല്ലാ ദിവസവും നിങ്ങൾ എന്നോട് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാണെന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. ഇതെന്തായാലും പ്രോസിക്യൂട്ടറല്ല, പ്രോസിക്യൂട്ടർ ഞാനിതിൽ അപ്പോയിന്റഡ് ആയിട്ട് ആകെ February 16 അപ്പോയിന്റ്, എൻ്റെ അപ്പോയിൻമെൻ്റ് അഡീഷണൽ പ്രോസിക്യൂട്ടർ നിലയിൽ ജൂലൈ മാസത്തിലാണ് ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആവും. എന്തായാലും ഞാനല്ല ഈ പ്രതികൾക്ക് ഈ സൗകര്യം. ജാമ്യം റദ്ദാക്കാൻ നേരത്തെ തന്നെ സമീപിക്കണമെന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. പ്രശ്നം മാറിയിട്ടുണ്ടെന്നൊന്നും പ്രോസിക്യൂഷൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു നീതിപൂർവമായ ഒരു ഇനിയും തുടർന്ന് ഇത്തരത്തിലുള്ള ഇടപെടൽ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും അവരുടെ ആളുകളുടെ ഭാഗത്തു നിന്നും വരരുത് എന്ന് നിഷ്കർഷമുള്ളതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്സ് എടുക്കാൻ. നേരത്തെ കുടുംബം നേരത്തെ ഈ ഒരു പരാതി ഉന്നയിച്ചതാണ്, അവരെ സാക്ഷികളെ സ്വാധീനിക്കുന്നു, അവരെ സ്വാധീനിക്കാൻ വരുന്നു എന്നുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടി വേണമെന്നായിരുന്നു അങ്ങ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണോ? അതിൽ കുറച്ച് അന്ന് എന്താണോ പരാതി ഉള്ളത് എന്നുള്ളത് പരിശോധിച്ച് അതിന് തീരുമാനങ്ങളും നടപടികളും എടുക്കേണ്ടത് ഇവിടുത്തെ പോലീസിൻ്റെയും ഭരണ കക്ഷിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ചുമതലയാണ്. അതിനുള്ള നടപടികൾ അവർ സ്വീകരിക്കേണ്ടതായിരുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസം നൽകുന്നു ഈ കേസിൻ്റെ, ഈ റദ്ദാക്കിയത് എന്തായാലും കേസിൻ്റെ തുടർന്ന് ദിവസങ്ങളിൽ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ നടത്തുവാനായിട്ട് പ്രോസിക്യൂട്ടർ സാധിക്കുമെന്നുള്ളൊരു അവസ്ഥയിൽ കേസ് പോകുന്നു. റിമാൻഡിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അത് എത്ര ദിവസം? അങ്ങനെ 14 ദിവസം 3-9 വരെയാണ് ഈ പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. തുടർന്ന് ഈ കേസിൻ്റെ അന്തിമ ഇത് വാദം കഴിഞ്ഞ് വിധി വരുന്നത് വരെയുള്ള കാലയളവിൽ ഈ പ്രതികൾക്ക് ഈ റിമാൻഡ് തുടരേണ്ടി വരും. ഈ കോടതിയുടെ ഉത്തരവ് പ്രകാരം അവർക്കതിന് അപ്പീലായിട്ട് ഹൈക്കോടതിയിൽ പോകാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. നമ്മുടെ നിയമ സംഹിതയിൽ അതിനുള്ള വ്യവസ്ഥകളുണ്ട്, അവരതിന് പോകണ്ടാവും. പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള തെളിവുകള് പ്രധാനമായിട്ടും സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഫോൺ റെക്കോർഡ്സാണ്. പക്ഷേ ഡിഫൻസ് അത് വാദിച്ചത് ഇൻകമ്മിംഗ് കോൾസ് മാത്രമാണെന്നുള്ള. അല്ല, ഒരാള് ഇൻകമ്മിംഗ് കോൾസ് ഒരാളെ വെറുതെ വിളിക്കേണ്ട കാര്യമില്ലോ. എനിക്ക് പരിചയമില്ലാത്ത ഒരാള് എന്നെ വെറുതെ ഇൻകമ്മിംഗ് കോളിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, വേറൊരാളിനും ഞാൻ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അവരുടെ ഇൻകമ്മിങ്ങിൽ എൻ്റെ കോൾ കണ്ടു കഴിഞ്ഞാൽ ഞാനും അവരും തമ്മിൽ പരിചയമില്ല എന്ന് പറയുന്നതൊക്കെ സാങ്കേതികമായ കോടതി അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ വന്നു. സാക്ഷികളുടെ ഈ കൂറുമാറ്റം, കൂട്ടായ കൂറുമാറ്റം ഏത് തരത്തിലുണ്ടാവുന്നു എന്നുള്ളത് എല്ലാവരെയും അലട്ടിയിരുന്ന പ്രശ്നമാണ്. പ്രോസിക്യൂഷൻ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ മൊത്തമായിട്ട് വളരെയധികം അത് സങ്കടത്തിലും ആഴ്ത്തിയിട്ടുണ്ടാവും. അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് പ്രോസിക്യൂഷന് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വളരെ അപൂർവമായ കേസുകളിൽ മാത്രമേ ഒരു കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ചതിന് ശേഷം അത് റദ്ദു ചെയ്യാറു. വളരെ അത്യപൂർവമായ ഒരു സാഹചര്യമാണ് ഈ കേസിൽ നിലവിലുള്ളതെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 12 പ്രതികളുടെയാണ് ജാമ്യം റദ്ദു ചെയ്യാൻ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ആ 12 ആളുകളുടെ ജാമ്യവും കോടതി റദ്ദ് ചെയ്ത് ഇന്ന് ഉത്തരവിറക്കിയത്. ആ അതിൽ കോടതിയിൽ നിന്ന് ഹാജരായത് ഈ 12 പേരുടെ റദ്ദു ചെയ്യാൻ ജാമ്യം റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള 12ൽ 3 പേർ മാത്രമാണ് കോടതിയിൽ നിന്ന് ഹാജരായത്. 9 പേർ ഇന്ന് കോടതിയിൽ വരാതെ ആബ്സെൻ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ ഇന്ന് വരാൻ പറ്റില്ല എന്നുള്ള കാരണം പറഞ്ഞ് ഹർജി കോടതിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. ആ ഹർജികളും കോടതി തള്ളിയിട്ടുണ്ട്. ആ ഹാജരാവാതിരുന്ന എല്ലാ പ്രതികൾക്കും, 9 പ്രതികൾക്കും കോടതി വാറണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ വരും ദിവസങ്ങളുണ്ടാവും. പ്രധാന വെല്ലുവിളി പ്രോസിക്യൂഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതിയോട് പറഞ്ഞത്? അതായത് ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെ വെച്ചാണോ? ഫോൺ കോൾ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ, അതിൽ പുറമെ CCTV ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ എല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. സാക്ഷികളും പ്രതികളും ഒരുമിച്ചുള്ളതല്ല, ഇതിൻ്റെ ഇന്റർമീഡിയേറ്ററീസ് ആയിട്ടുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിലെ സാക്ഷികളെ സ്വാധീനിക്കാനായി ലോഡ്ജുകളിലും മറ്റും റൂമെടുത്ത് താമസിക്കും. അതിനെ തുടർന്ന് പിന്നീട് അവർ കോടതിയിൽ വന്ന് 164 സ്റ്റേറ്റ്മെൻ്റ് വരെ കൊടുത്ത സാക്ഷികൾ കോടതിയിൽ കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്ങനെയെന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു. ഇനി വരാൻ പോകുന്ന സാക്ഷികളെ സ്വാധീനിച്ചു എന്ന് തെളിയിക്കുന്ന രേഖകൾ കിട്ടിയിട്ടുണ്ടല്ലോ പ്രോസിക്യൂഷന്, അത് സമർപ്പിച്ചിട്ടുണ്ടോ കോടതിയിൽ?
എല്ലാ മൊത്തമുള്ള കോൾ റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പീസൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ളത്. അതിൽ ഇനി വരാൻ പോകുന്ന സാക്ഷികളെയും സ്വാധീനിച്ചതിനുള്ള റെക്കോർഡ്സ് ഉണ്ട്, അത് കോടതിയുടെ മുൻവശം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പ്രോസിക്യൂഷന് നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? കാരണം 13 സാക്ഷികൾ കൂറുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇതുവരെയുള്ളൊരു? അല്ല, വെല്ലുവിളി ഇനിയും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയുള്ള വരുന്ന സാക്ഷികളും ഈ പറഞ്ഞ സ്വാധീനത്തിന് വശമതരായ ആളുകളുണ്ടെങ്കിൽ അവർ ഇനിയും വന്നിട്ട് ഈ കൂറുമാറി കുറയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവും. അത് ഇത്രയും വലിയ ഒരു കാലയളവ്, 4 വർഷത്തോളമുള്ള ഒരു കാലയളവ് ഈ പ്രതികളെ സമൂഹത്തിൽ തുറ